നമസ്കാരം സത്യത്തിന്റെ നീർക്കാഴ്ച അന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ സ്വർണ്ണക്കടത്ത് കേസ് സന്ദീപിന് ജാമ്യം സ്വപ്ന സുരേഷിനെ വെള്ളിയാഴ്ച വരെ എൻഐഎ കസ്റ്റഡിയിൽ വിട്ടു പാലാരിവട്ടം പാലം പൊണിച്ചു പണിയാൻ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയുടെ അനുമതി ഭാരപരിശോധന വേണമെന്ന ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളങ്ങൾ തെളിയണമെങ്കിൽ അന്വേഷണ ഏജൻസി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം ജലീലിനെ രക്ഷിക്കാൻ വർഗീയത ഇളക്കി വിടുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും രമേശ് ചെന്നിത്തല വീടിനുള്ളിൽ കയറി വോട്ട് ചോദിക്കരുത് പോളിംഗ് ബൂത്തിൽ ഒരേ സമയം മൂന്ന് പേർ മാത്രം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കർശന നിർദ്ദേശവുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബജറ്റ് അവതരണ വേളയിലെ കയ്യാങ്കളി കേസ് പിൻവലിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കോടതി തള്ളി ലൈംഗിക തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ സംസ്ഥാനങ്ങളോട് തീരുമാനം അറിയിക്കാൻ ആവശ്യപ്പെട്ട സുപ്രീം കോടതി ഗതാഗത നിയമലംഘനം പിഴ ഓൺലൈനായി ഇ ചലാൻ സംവിധാനത്തിന് തുടക്കം പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിച്ചു ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസ് എംഎൽഎ കമറുദ്ദീനെ രക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് കാറുകളിൽ കടത്താൻ ശ്രമിച്ച 205 കിലോ കഞ്ചാവ് പിടികൂടി പിടിയിലായവരിലൊരാൾ കൊലക്കേസ് പ്രതി ജലീലിനെതിരെ പ്രതിഷേധം കൊല്ലത്തും കണ്ണൂരും സംഘർഷം പ്രവർത്തകർക്ക് പരിക്കേറ്റു പ്രിയ ചക്രവർത്തിയുടെ വാട്സ്ആപ്പ് ചാറ്റുകളിൽ ദീപിക പദുക്കോണിന്റെ പേര് ലഹരി മരുന്ന് കേസിൽ അന്വേഷണം ബോളിവുഡ് പ്രമുഖരിലേക്ക് കൊറോണ വ്യാപനം സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ ഉന്നതതല യോഗം നാളെ ഖേദം പ്രകടിപ്പിച്ച എംപിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കാം ഉപാധികളുമായി കേന്ദ്ര സർക്കാർ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന സമാജ്വാദ് പാർട്ടി ലാലു പ്രസാദ് യാദവിന്റെ ആർജെഡിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 55 ലക്ഷം കടന്നു 24 മണിക്കൂറിനിടെ രോഗമുക്തി നേടിയത് 1 ലക്ഷത്തിലധികം പേർ ഇതോടെ ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെബ്സൈറ്റ് സന്ദർശിക്കുക